ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമേത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ആൻസർ കേരളം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കേൾവി സൗഹൃദ സംസ്ഥാനം കേരളമാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി. അടുത്തത്, അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ മലയാളി വനിത? അന്താരാഷ്ട്ര നാണയ നിധിയിൽ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ മലയാളി വനിത? ആൻസർ ഗീത ഗോപിനാഥ്. ഗീത ഗോപിനാഥ്. 2022 ഫെബ്രുവരി 5 100 വർഷം തികഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറ്റിയ സംഭവം ഏത്? 2022 ഫെബ്രുവരി 5 100 വർഷം തികഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറ്റിയ സംഭവം ഏതാണ്? ചൗരി ചൗരാ സംഭവമാണ്. ചൗരി ചൗരാ സംഭവം നടന്നത് 1922 ഫെബ്രുവരി 5 അപ്പോൾ അതിൻ്റെ 100-ാം വാർഷികമാണ് 2022 ഫെബ്രുവരി 5 നടന്നത്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏത്? ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏത്? ദ ചലഞ്ച് ആണ്. ദ ചലഞ്ച്. 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അസാമീസ് കവി ആരാണ്? 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ അസാമീസ് കവി ആരാണ്? ആൻസർ നീൽമണി ഫൂക്കൻ. നീൽമണി ഫൂക്കൻ. 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഗോവൻ നോവലിസ്റ്റ് ആര്? 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഗോവൻ നോവലിസ്റ്റ് ആരാണ്? ദാമോദർ മൗസോ. ദാമോദർ മൗസോ. 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ? 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏത്? കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ്. കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷനാണ് 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷി ദിനമായ മാർച്ച് 23 പൊതു അവധിയായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭഗത് സിംഗിൻ്റെ രക്തസാക്ഷി ദിനമായ മാർച്ച് 23 പൊതു അവധിയായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ആൻസർ പഞ്ചാബ്. 13 ജില്ലകൾ രൂപവൽക്കരിച്ച് ആകെ 26 ജില്ലകൾ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത്? 13 ജില്ലകൾ രൂപവൽക്കരിച്ച് ആകെ 26 ജില്ലകൾ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആര്? 2022 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കേരളമാണ്. ആൻസർ കേരളം. പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ. സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യനിർമ്മിത പേടകം? സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത്? പാർക്കർ സോളാർ പ്രോബാണ്. പാർക്കർ സോളാർ പ്രോബ്. നാസയാണത് വിക്ഷേപിച്ചത്. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നിൽക്കുന്ന 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പ്രസിദ്ധ സാഹിത്യകാരി? ചോദ്യത്തിലെ മിസ്റ്റേക്ക് ഉണ്ട്. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന എന്ന് മനസ്സിലാക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പ്രസിദ്ധ സാഹിത്യകാരി ആരാണ്? ആൻസർ പി വത്സലയാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്.
പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതി. പ്രഥമ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ ശലോബോദ്യാനം തുറക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ ശലോബോദ്യാനം തുറക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? ആൻസർ സുഗതകുമാരി. സുഗതകുമാരിയുടെ സ്മരണാർത്ഥമാണ് തിരുവനന്തപുരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിലെ ശലോബോദ്യാനം പ്രവർത്തിക്കുന്നത്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കുമുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കുമുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് മിഠായി പദ്ധതി. 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏത്? 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം അക്രയാണ്, ഘാനയിലാണുള്ളത് അക്ര. അപ്പോൾ 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? അക്രയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഘാനയിലാണ്. 2021 വയലാർ അവാർഡ് 45-ാമത്തേതാണ്. ലഭിച്ച മാന്ധളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? 2021 വയലാർ അവാർഡ്, അതായത് 45-ാമത് വയലാർ അവാർഡ് ലഭിച്ച മാന്ധളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ബെന്യാമിനാണ്. ആൻസർ ബെന്യാമിൻ. അത് ഓർത്തിരിക്കുക. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണ്? നീരജ് ചോപ്ര. ഇൻ്റർനെറ്റിൻ്റെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുവാനുള്ള സർക്കാർ പദ്ധതി ഏത്? അറിയപ്പെടുന്നത് സത്യമേവ ജയതേ എന്നാണ്. 2020 ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ പ്രസിദ്ധ ഗായകൻ ആര്? 2020 സംസ്ഥാന സർക്കാർ 2022 മൃത്യുഞ്ജയ ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനാണ്? ആൻസർ എലിപ്പനിയാണ്, എലിപ്പനി. 2022 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം എന്ന് അർത്ഥമാക്കുക. അപ്പോൾ 2022 ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം ചൈന. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടുന്ന എത്രാമത്തെ മലയാളിയാണ് ഡോക്ടർ എം ലീലാവതി? ആറാമത്തെ മലയാളിയാണ് ഡോക്ടർ എം ലീലാവതി. തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനം രചിച്ച മലയാളി. മനോന്മണിയം പി സുന്ദരം പിള്ളയാണ്. ആൻസർ മനോന്മണിയം പി സുന്ദരം പിള്ള. കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി നിർമ്മിക്കുന്ന സ്റ്റേഡിയങ്ങളുടെ പേര്. പിങ്ക് സ്റ്റേഡിയങ്ങൾ.